സുൽഫി, ഈ കേരളത്തിൻ്റെ നിലപാടിലാണ്, അതായത് ഈ കൃത്യമായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, അത് രോഗികളുമായിട്ടൊക്കെ അത് താരതമ്യം ചെയ്യുമ്പോഴൊക്കെ വലിയ വൈരുദ്ധ്യമുണ്ട്, കൂട്ടിച്ചേർക്കപ്പെടുന്നു കാര്യങ്ങളെന്നാണ് കേന്ദ്രം വിമർശിക്കുന്നത്. മരണനിരക്കുകൾ വളരെ കൃത്യമായിട്ട് അവലോകനം ചെയ്യപ്പെടേണ്ടത് നമുക്ക് രോഗ ചികിത്സയ്ക്ക് മാത്രമല്ല ഫ്യൂച്ചർ പ്ലാനിങ്ങിനും, ഒരുപക്ഷെ രോഗിക്കോ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാർക്കോ കിട്ടുന്ന സാമ്പത്തിക സഹായവും മറ്റു സഹായങ്ങൾക്കോ ഒക്കെ തന്നെ ഉതകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിൽ കൃത്യത ഉണ്ടാകേണ്ടത് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോയ പേരുകൾ ചേർക്കുന്ന ഒരു വലിയ പ്രക്രിയ നടന്നു വരികയുമാണല്ലോ. അപ്പൊ അത് അങ്ങനൊരു അതൊരു പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയ ഒരു വീഴ്ചയാണോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ മരണത്തിന്റെ ക്രൈറ്റീരിയകളിൽ ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയ മരണ ക്രൈറ്റീരിയ അതിനനുസൃതമായിട്ടാണ് ഐ സി എം ആറിന്റെ ക്രൈറ്റീരിയയും ഭാരതത്തിൽ നിലവിൽ വന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിലെ ചില അവ്യക്തതകൾ നമുക്ക് പല ചില മരണങ്ങളെ നമുക്ക് ഒഴിവാക്കേണ്ട രീതിയിലേക്ക് പോയിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതായത് ഏതാണ്ട് ആദ്യത്തെ പല രാജ്യങ്ങളും മരണം കണക്ക് കൂട്ടിയിരുന്നത് രണ്ടാമത്തെ ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷം നമ്മൾ നെഗറ്റീവായി കൊടുക്കുന്ന ഒരു രീതി പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റീഡിഫൈൻ ചെയ്ത് കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും രസകരമായ മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഇന്ത്യ രാജ്യത്തിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കണക്കുകൾ ആദ്യം മുതൽ തന്നെ ഇന്ത്യയുടെ മൊത്തത്തിലെ കണക്കുകൾ ആദ്യം മുതൽ തന്നെ തെറ്റാണ് എന്നൊരു വ്യാഖ്യാനം ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ മാത്രം ബാധിച്ചിരുന്നതല്ല, പക്ഷെ അതിൽ സത്യമാണ് എന്നുള്ള കണക്കുകൾ ആ കണക്കുകൾ ഗണ്യമായ രീതിയിൽ തെറ്റാണ് എന്നുള്ള ഒരു വിശകലനം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര പഠനങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ മാത്രം ഒരു തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ പല രാജ്യങ്ങളിലും കേരളത്തിനെയും ഭാരതത്തിനെയും മാത്രമല്ല ഈ പാൻഡമിക്കിലെ മരണനിരക്കുകൾ കണക്കൂട്ടുന്നതിൽ പല രാജ്യങ്ങൾക്കും തെറ്റുപറ്റി എന്നുള്ളത് വസ്തുതയാണ്.